इतना तो गोड़ी और पाइप മകളെ എന്തോ നിങ്ങൾ ഇങ്ങോട്ട് ഇരിക്കൂ. ഞങ്ങൾ പിന്നെ ഇരുന്നോളാം അച്ഛാ. നിങ്ങളല്ലേ ഇന്നത്തെ കല്യാണ പെണ്ണും ചെറുക്കന്. കഴിച്ചിട്ട് ഞങ്ങൾ കഴിക്കില്ല. പക്ഷെ കറികൾ കുറച്ചുകൂടെ വേണമായിരുന്നു ചേട്ടാ. അതിന് ഓളമില്ല. നിങ്ങൾക്ക് ഒരു പാചകക്കാരൻ കൊണ്ടുവരാൻ വയ്യാറോ? ഇത്രയും ഉണ്ടാക്കാൻ പെട്ട പാടെ എനിക്കറിയാം. ഡേ 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 ഈ കൊറോണ അല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ല, ഞാൻ ഈ വീടിന്റെ മുറ്റത്തൊരു ഗംഭീര പന്തലിട്ട് ഒരു വലിയ സമൂഹ സദ്യ നടത്തിയനാ. എന്നിട്ട് മന്ത്രിമാരും പോലീസുകാരും പട്ടാളക്കാരും ചിലപ്പോ ഇവിടെ ലാത്തി ചാർജ് വരെ നടക്കും. ഒരു കല്യാണം തന്നെ ഞാൻ നടത്തിയെന്നെ. പിന്നെ അവർക്കൊന്നും വേറെ പണിയൊന്നുമില്ലല്ലോ. ഞാൻ ആരുന്നടാ നിന്റെ വിചാരം. കോടീശ്വരനായ ഭാർഗവ മുതലാളിയുടെ 25-ാമത് വിവാഹ വാർഷികം എന്ന് പറയുന്നത് അങ്ങനെ നിസ്സാര കാര്യമല്ല. വീണ്ടും തുടങ്ങി. ഒന്ന് കഴിച്ചിട്ട് പോകരുതോ ഇനി? ഇനി വീണ്ടും വഴക്കം തന്നെ ഉണ്ടാക്കുന്നു രണ്ടുപേരും കൂടെ. മക്കളെ, നീ ഒരു കാര്യം ചെയ്യും. നിന്റെ ആ മൊബൈൽ എടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു ഫോട്ടോ പിടിച്ചെടുത്താണ്. നാളത്തെ പത്രത്തിൽ കൊടുക്ക. 25-ാമത് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന കോടീശ്വരനായ ഭാർഗവ മുതലാളിയും പത്നിയും ആശംസകളോടെ നിങ്ങളെ രണ്ടുപേരെയും പേര് ഞാൻ വെച്ചു. എന്റെ പൊന്നച്ഛ ഈ കൊറോണ സമയത്ത് ഇവിടെ ഓരോ ആൾക്കാരെ കിടന്ന് കഷ്ടപ്പെട്ടോണ്ടിരിക്കുകയാണ്. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇനി വിവാഹ വാർഷികത്തിന്റെ വാർത്തകൾ കൊടുക്കാതെ. ഈ അസുഖം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് വരും പോവും. പക്ഷെ 25-ാമത് വിവാഹ വാർഷികം ഇപ്പൊ കഴിഞ്ഞാ പിന്നെ കിട്ടൂല. അതിപ്പോ തന്നെ ആഘോഷിക്കണം കേട്ടാ. എന്റെ ഡാഡി, ഇതൊക്കെ നമ്മുടെ സ്വകാര്യ സന്തോഷങ്ങളല്ലേ, ഇതൊക്കെ നമ്മൾ എന്തിനാണ് ഈ പുറത്തുള്ള ആൾക്കാരെ കാണിക്കാൻ നടക്കുന്നത്? ഡാഡാ, എന്നെ സ്നേഹിക്കണ എന്നെ ബഹുമാനിക്കണ ഒരുപാട് ആൾക്കാർ വെളിയിലുണ്ട്. അവത്തുങ്ങൾക്കൊക്കെ ഇത് കണ്ടാണ്ടല്ലോ എന്തൊരു സന്തോഷമായിരിക്കും അറിയാമോ? അത് ബഹുമാനം കണ്ടാല. നീ എന്തിനു കണ്ടാ? നീ എന്തിനു കണ്ടെന്ന്? പിന്നെ അവൻ പറഞ്ഞായിട്ടില്ല അവളെ. നീ എന്താ പറഞ്ഞു? ഒന്നേ ഉള്ളത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ കൊഞ്ചിച്ച് ലാളിച്ച് ഞാൻ വളർത്തി പഴങ്ങളായി അവന് ചോറ് വാരി കൊടുത്തി അവനെ വളർത്തി സ്നേഹിച്ച് എനിക്ക് വേണ്ട. ഞാൻ എന്തോ അത് അവിടെ നിന്ന് പോയി. നീ കൂടെ തുടങ്ങണി, ഇനി തുടങ്ങി. കണ്ട എന്നെ പോലുള്ളൊരു തന്തയെ കിട്ടാൻ വേണ്ടി ഒരുപാട് പിള്ളേര് വെളിയിലുള്ളവര് അവര് പ്രാർത്ഥിക്കുന്നുണ്ട്, അവര് മോഹിക്കുന്നുണ്ട്. സന്തോഷത്തോടെ നടത്താൻ വന്നാണോ? ഇത് അലങ്കോലപ്പെടുത്താൻ വന്നാണോ? അബി ഒന്ന് മിണ്ട, ഞാൻ അബിക്ക് ചോറ് എടുക്കാം. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. എന്തോന്ന് അബി വെറുതെ ആ ചെറുക്കനെ പിണക്കി. ഞാൻ ഇന്നലെ പറഞ്ഞു അവനല്ലേ എന്റെ അടുത്ത് തറുതല പറഞ്ഞത്. അതിന് അവസരം ഉണ്ടാക്കി നിങ്ങളല്ലേ. എന്തിനാ അവസരം ഉണ്ടാക്കിയത്? അച്ഛൻ കഴിക്കും. അച്ഛ എന്തെങ്കിലും പറയാണ്ട് തിന്ന് ഇറക്കിട്ട് പറ ഇല്ല തലമണ്ടേക്ക് തീർന്നു. നീ തന്നെയാണ് പാഴാക്കി കടന്നു നടത്തി പറയാതിരിക്കാൻ പറ്റുമോ? അവിടെ ചോറ് വന്നിട്ട് അച്ഛാ നീ അവനെ വിളിയടി, അവൻ കഴിക്കാൻ പറയും. അവള് വിളിച്ചവൻ വരും. അതെയോ? ഞാൻ വിട്ടു തരാം. വേണ്ടെങ്കി വേണ്ട, നിനക്ക് വിധിച്ചിട്ടില്ല. ഭാർഗവ മുതലാളിയുടെ ഉരുള ഇല്ലടാ. ഇല്ല ഇല്ല, ഞാൻ വീട്ടിൽ, എൻ്റെ വീട്ടിലടാ, കുടുംബ വീട്ടിൽ. ആ അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി, അപ്പോൾ അത് കാരണം കൊണ്ടു വന്നു. നിങ്ങളവിടെ വീട്ടിലാ? അവിടെ ഇല്ലടാ, ഇന്ന് വരൊക്കെ നടക്കൂല. ആ നാളെ വരത്തുള്ളൂ. ഓളേ ശരി ശരി, ഞാൻ വിളിച്ചാ, ഞാൻ അവിടുത്തെ വന്ന് ഞാൻ വിളിക്കാം. ഓക്കെ. അവിടെ ഉള്ള ഒരു ഇച്ചിരി സന്തോഷവും സ്വസ്ഥതയൊക്കെ കിട്ടുന്നത്. എന്താ വെച്ചാൽ അവർക്ക് എന്തെങ്കിലും ജോലിക്ക് പോയി. അവന്മാര് പൊക്കോളൂടി.
നീ എന്തെങ്കിലും കഴിക്കാൻ വന്നേ, അവിടെ ചോറ് വിളമ്പിവെച്ചോ. എനിക്ക് വേണ്ട, നീ കഴിച്ചോ. നീ കഴിക്കണ്ട, ഞാൻ എങ്ങനെയാ കഴിക്കുന്നത്? എടി നിനക്ക് വിശക്കുന്നെങ്കിൽ നീ പോയി കഴി, എനിക്ക് വേണ്ട. പറഞ്ഞില്ലേ നീ വന്ന് ഇറങ്ങിയപ്പോ പറഞ്ഞല്ലേ മറന്നോ? എന്ത്, നമ്മളിങ്ങനെ ഒരുമിച്ച് കഴിക്കാണ്ടിരുന്ന അച്ഛനും അമ്മയ്ക്ക് സംശയം തോന്നൂലേ? അതൊന്നും കുഴപ്പമൊന്നുമില്ല, നീ പോയി കഴിക്കുന്നേ കഴി. നീ കഴിക്കുന്നില്ല, ഞാനും കഴിക്കുന്നില്ല. എനിക്ക് വിശപ്പില്ല, അതുകൊണ്ടാണ് പറഞ്ഞെങ്കിൽ വേണ്ടെന്ന്. എനിക്കൊരു കുഴപ്പമില്ല. എന്തോ നബി, നീ കഴിക്കേ. ഞാനും കഴിക്കുന്നില്ല. ഒന്ന് മനസ്സറിഞ്ഞൊന്ന് സന്തോഷിക്കാൻ പോലും സമ്മതിക്കൂല. എപ്പോ നോക്കിയാലും അടിയും വഴക്കും പടക്കവും തന്നെ. നീ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഉടക്കാൻ വരല്ലേ? ഓരോ പ്രശ്നങ്ങൾ കാരണം ഇവിടെ മനുഷ്യനും ഇരിക്കാൻ വയ്യ. ചുമ്മാ ഈ അച്ഛൻ ന്യായമല്ലാത്തൊരു കാര്യം പറഞ്ഞിട്ടാണ് ഞാൻ ഉടക്കിയത്, വേറെ ഒന്നും കൊണ്ടല്ല. പത്രത്തിൽ ഫോട്ടോ എടുക്കാന്ന് പറയുന്നത് നല്ല കാര്യമില്ല, നടന്നോട്ടെ, അച്ഛന്റെ ആഗ്രഹമില്ലേ അത്? നീ ഇത് എന്ത് നല്ല കാര്യം എന്നാണ് ഈ പറയണത്? അതൊക്കെ പണ്ട്, ഇക്കാലത്ത് അതൊന്നും വലിയ കാര്യമൊന്നും അല്ല. ആര് പറഞ്ഞ അത്ര വലിയ കാര്യമില്ലെന്ന്? നല്ല കാര്യം തന്നെയാ. 25 വർഷം ഒരുമിച്ച് ജീവിക്കുന്നതേ നല്ല കാര്യം തന്നെയാ. ഇവിടെ ചെലവന്മാര് കല്യാണം കഴിഞ്ഞ് ഒരു വർഷം ആവുന്നതിന് മുന്നേ കളഞ്ഞിട്ട് പോവാൻ നോക്കും. പറഞ്ഞത് ഞാൻ പൊതുവെയുള്ള കാര്യം പറഞ്ഞത്. നീ പൊതുവെയുള്ള കാര്യമല്ല, എന്നെ ഉദ്ദേശം പറഞ്ഞത് എനിക്കറിയാം കേട്ടോ. അങ്ങനെ പറഞ്ഞ വലിയ കാര്യം, അത് നിന്റെ മെന്റാലിറ്റിയുടെ പ്രശ്നമാ. അതെ, എന്റെ മെന്റാലിറ്റി എന്താണ് ഇങ്ങനെ ആയത് നിനക്കറിയാലോ. അതറിയാത്ത പോലെ സംസാരിക്കരുത് കേട്ടാ. നിന്റെ ഈ ആറ്റിറ്റ്യൂഡാണ് ശരിയാവാത്തത് അബി. നീ നിന്നെ മാത്രം ന്യായീകരിക്കുന്നുള്ളൂ, നിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഇമോഷൻസ് നീ അറിയുന്നില്ല. അത് നിനക്ക് മനസ്സിലായോ? നല്ലൊരു ദിവസം നീ അച്ഛനെ വിഷമിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നീ ഒന്ന് ചൊറ എണ്ണിട്ട് പോവോ, പോയി കഴിക്ക്. പോ, നീ വന്ന് ഫുഡ് കഴിക്കാൻ നോക്കാം. ഞാൻ കഴിച്ചോളാം, എനിക്ക് വിശക്കുന്നില്ല. നീക്ക് വിശക്കാൻ കഴിക്ക് പോയി. എന്തുപറ്റുമക്കളെ? അബി വരുന്നില്ല അമ്മ കഴിക്കാൻ. ഓ അതാണോ, മോക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇല്ല ഇല്ല, ഒരു പ്രശ്നമില്ല. അവന് വേണ്ടെങ്കിൽ പിന്നെ വന്ന് കഴിച്ചോളൂ. മോള് വാ കഴിക്കാൻ. ഞാൻ വരാം അമ്മ. ആ പിന്നെ നമുക്ക് ഇന്ന് അമ്പലത്തിൽ പോയാലോ? ആ പോവാം. പിന്നെ എന്താ, നീ വരുന്നോടാ? ഞാനില്ല അമ്മ, നിങ്ങളുടെ കൂടെ പോയിട്ടോ. എന്നാല് മോള് ഇങ്ങോട്ട് കഴിക്കാൻ വന്നോളൂ. അബിയേട്ട കഴിക്കാൻ വരുന്നില്ലേ? അബിയേട്ട വാ, അബിയേട്ട അറിയപ്പെടി. എടാ അളിയ, നീ നീ പറഞ്ഞെനിക്ക് മനസ്സിലാവും. എടാ ഞാൻ റീചാർജ് ചെയ്യാൻ നീ സമാധാനപ്പെടുക. എടാ എൻ്റെ അക്കൗണ്ടിൽ കുറച്ച് പൈസ കുറവാണ്, വരട്ടെ ഞാൻ റീചാർജ് ചെയ്ത് തരാം, സമാധാനപ്പെടും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്? നീ ആരെൻ്റെ കാമുകിയേ? എനിക്ക് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ചോദിക്കുകയാണ്. എടാ ചെയ്തു തരാം, നീ സമാധാനപ്പെട്. എടാ ഞാൻ പറഞ്ഞില്ല, ഞാൻ ചെയ്തു തരാം എങ്ങനെയെങ്കിലും. എടാ ചുമ്മാ ഇരുന്നില്ല, ഞാൻ മഹിയുടെ ഫോൺ കൊടുക്കും കേട്ടോ, കൊടുക്കണോ? അതല്ലേ പറഞ്ഞാൽ ചെയ്തു തരാമെന്ന്. അപ്പോൾ പേടിയുണ്ട്. ശരി ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെടാ. അമ്മ എവിടെ പോയി മക്കളെ? അമ്മ അമ്പലത്തിൽ പോയി. എന്നെ ഭർത്താവായി കിട്ടിയതിനും ദൈവത്തിൻ്റെ അടുത്ത് നന്ദി പറയാൻ പോയിരിക്കും അല്ലേടാ? ആ ചിലപ്പോ. നിനക്കെന്താ ഒരു ഗൗരവം എൻ്റെ അടുത്ത് പിണക്കോ? എനിക്ക് ആരോടും ഒരു പിണക്കോ ഇല്ലേ. പിണക്കോ ഇല്ലെങ്കിൽ കപ്പലിൻ്റെ ഈട് ഡാഡിയിലിരുന്നു. വേണ്ട. പിന്നെ നീ എന്ത് എൻ്റെ അടുത്ത് നേരത്തെ വലിയ ദേഷ്യത്തിലൊക്കെ വർത്താനം പറഞ്ഞു? എനിക്ക് ആരോടും ഒരു ദേഷ്യം ഇല്ലേ. പിന്നെ എന്തിനടാ നീ നേരത്തെ എൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കിയ? ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞില്ലേ? എനിക്ക് എന്ത് ഈ വീട്ടിൽ അഭിപ്രായം പറഞ്ഞാൽ ഞാൻ സ്വാതന്ത്ര്യമില്ലേ? പിന്നെ എൻ്റെ മോൻ ഇവിടെ ആ എന്തോ അഭിപ്രായം വേണമെങ്കിലും ഈ ഡാഡി എടുത്ത് തുറന്ന് പറയാം. പക്ഷേ മക്കൾ ഡാഡി എടുത്ത് പിണങ്ങിയിരിക്കുന്നത് അത് ഡാഡിക്ക് സഹിക്കില്ല. ഡാഡി കഴിച്ചിട്ടുണ്ടോ? നമ്മൾ ഒരുമിച്ചല്ലേടാ നേരത്തെ അവിടെ നിന്ന് കഴിച്ചത്. സദ്യ എന്തായാലും കപ്പലിനാ. സത്യം പറ കുടിച്ചിട്ടുണ്ടോ? കുടിച്ചിട്ടുണ്ടോ? ഒരു കിണ്ണിപ്പൂല. സത്യം എൻ്റെ ഡാഡി ഡാഡിക്ക് ഷുഗറൊക്കെ ഉള്ളതല്ലേ, എന്നെ കഴിക്കാൻ പാടില്ലെന്ന് അറിഞ്ഞൂടെ? മക്കളെ ഡാഡി ഇപ്പം അടിച്ചത് ലോക്കലല്ലടാ, ഇത് നമ്മളെ കോടീശ്വരന്മാരൊക്കെ മാത്രം കുടിക്കുന്ന ഇത് ഷുഗർ ഫ്രീ, ഒരു കുഴപ്പമില്ല. എന്തൊക്കെ ആയാലും ആരെയും കളഞ്ഞുള്ള പരിപാടിക്ക് നിൽക്കണ്ട. നീ എന്താടാ ഇതൊരുമാതിരി ലോക്കൽ കുടിയന്മാരുടെ സംസാരിക്കും പോലെ? ഡാഡി എന്തായാലും അടിച്ച് ഇങ്ങനെ അലമ്പൊന്നായിട്ടില്ല, നല്ല അന്തസ്സായിട്ട് നല്ല സ്റ്റാൻഡേർഡ് സാധനമാണ് അടിച്ചിരുന്നത് കേട്ടാ. ഞാൻ വേണ്ട, ഡാഡി പണ്ട് വാട്ടടിച്ചതിലെ തേരാപ്പോരെ നടന്നിട്ടുണ്ട്. ഞാൻ കാര്യം പറഞ്ഞതാ.
മക്കളെ നിനക്ക് എൻ്റെ ഒരു കാര്യം പറയാം. കാരണം നീ എൻ്റെ ചുറ്റു ആവ ഇൻ്റർ കൂട്ടണില്ലേടാ നിന്നെ കൊപ്പം എടുത്തോ. ഏ ഡാഡി പിറ്റല്ല മനസ്സിലായി ചുമ്മാരുടെ ആൾക്കാരിയാകും എടാ ഫിറ്റായി ഒരുത്തിന് ഇതുപോലെ കൂവാൻ പറ്റൂല. ഇനി ഡാഡി ഇനിയിപ്പോ ഇവിടുന്ന് ഓടണോ ഡാഡി ഇവിടുന്ന് ചാടണോ എന്ത് വേണം? അമ്മ ഇപ്പൊ വരും കേട്ടാ ഞാൻ അലമ്പല്ലല്ലോ. അലമ്പാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് പോയി കുറച്ചേരം കിടക്ക് രാത്രി ആവട്ടെ. സൂര്യൻ പോയി കഴിഞ്ഞിട്ട് ഞാനും പോയി കിടക്കും. അതൊക്കെ പോകും. ഡാഡി കുറച്ചേരം പോയി കിടന്നാണ്. നീ എന്റെ പിണങ്ങോ? ഞാൻ പിണങ്ങൂല്ലെന്ന്. എനിക്ക് ഇതിങ്ങനെ ഇഷ്ടമല്ല. എനിക്ക് ഇവര് രണ്ടുപേരും പിണക്കൊക്കെ മാറിയോ? ഇവര് രണ്ടുപേരും ഇങ്ങനെ തന്നെയാ മോളെ. അമ്പലത്തിലൊക്കെ പോയാ? ആ പോയി. എന്താണ് പ്രാർത്ഥിച്ചത്? നിനക്ക് നല്ല ബുദ്ധി കൊടുക്കണേ എന്ന്. അവിടെ പോയാ കളിയാക്കിയല്ലേ. നിന്റെ ഈ സ്വഭാവം കൊണ്ട് തന്നെ നല്ല ബുദ്ധി കൊടുക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചത് കേട്ടാ. കുടിച്ചല്ലേ? ആര് കുടിച്ചു? ഞാൻ തലയിൽ ഇത്തിരി പെരുപ്പ് തലവേദന അവിടെ ഇച്ചിരി കിടന്നതാണ്, അല്ലാതെ കുടിച്ചൊന്നുമില്ല. അത് കണ്ടാലും പറയുന്നുണ്ട് കുടിച്ചല്ലെന്ന്. അതിന്റെ ആ തലവേദന ഇപ്പൊ. ഭക്ഷണം കഴിച്ചോ നിങ്ങളൊക്കെ? ആ ഞങ്ങളൊക്കെ കഴിച്ചു. എന്നിട്ട് എന്നെ എന്ത് വിളിക്കാത്തേ? വിളിച്ചായിരുന്നല്ലോ വന്ന്. അന്നേരം അല്ലേ പറഞ്ഞ വേണ്ടാന്ന്? എപ്പോ? ആ കുറച്ചു മുമ്പേ വന്ന് പറഞ്ഞത്. ഞാൻ മനുഷ്യൻ തലവേദന എടുത്ത് കിടക്കുമ്പോ വന്ന് വിളിച്ച ഒന്നുകൂടെ വിളിച്ചൂടെ. അതെ, ഇപ്പൊ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഞാനാണ് ആ ചോറിനകത്ത് വെള്ളം ഒഴിച്ചു. എന്ന് പറഞ്ഞ അങ്ങനെയടി, എനിക്ക് വിശക്കണ്. നീ രണ്ട് ദോശ എങ്കിലും ചുറ്റെന്നാണ്? എനിക്കിനി അതൊന്നും വയ്യ. വേണേ ആ പഴഞ്ചോറ് എടുത്ത് കഴിക്കേ. എനിക്കിനി വയ്യന്നേ. എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധേ. എന്തേലും കാണിക്ക. ഹലോ, എന്താണ് ഉദ്ദേശം? എന്താ ഉദ്ദേശം? അല്ല ഇതെന്തോ ഇതൊക്കെ വിരിച്ചിടുന്നത്? എനിക്കിവിടെ കിടക്കാൻ. എവിടെ കിടക്കേ? ഇവിടെ. പിന്നെ എപ്പ കിടന്ന? പിന്നെ ഞാൻ ഇവിടെ കിടക്കും. നീ തറവായി കിടക്കണം. നീ തറവായി കിടന്നോ? ഞാൻ കട്ടിൽ കിടന്നോളാം. അവിടെ അങ്ങനെയല്ലേ? എന്റെ വീട്ടില് അത് എന്റെ റൂമില് തറ കിടക്കല്ലേ. പള്ളി പോയി പറഞ്ഞാ മോളങ്ങ്. പള്ളി പോയി പറയുന്നില്ല, വേണമെങ്കിൽ ഞാൻ അപ്പുറത്ത് മുറി പോയി പറയാം. അപ്പുറത്ത് മുറി എന്ത്? വികാരിയച്ചിരിക്കുന്ന വികാരിയച്ചില്ല, നിന്റെ അച്ഛൻ അവിടെ ഉണ്ട്. അപ്പൊ നിന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞോളാം. അച്ഛനോട് ഞാൻ പറയും, അച്ഛാ അച്ഛന്റെ മകൻ എന്നെ ഈ കട്ടിലിൽ കിടന്നുറങ്ങാൻ സമ്മതിക്കുന്നില്ല എന്ന്. അപ്പൊ അച്ഛൻ നിന്നോട് വന്ന് ചോദിക്കും, നീ അതിനുള്ള ഉത്തരവ് പറയണം. സോ സിമ്പിൾ. ഭയങ്കര ബുദ്ധി തന്നെ. അങ്ങനെ വഴിക്കും വാ. എന്നെ പെരുവഴിയാക്കിയെന്ന് പോരല്ലേ എനക്ക്? ഓ, ആ പെരുവഴിയിൽ ഞാനും ഉണ്ടല്ലോ. എന്ത്? ഒന്നുമില്ല. ഇതാരതാ? നിന്റെ ഡയറി ആണോ? എഴുതട്ടി. ഇതിനകത്ത് എഴുതണോ?
പഠനമാണ് എനിക്കിഷ്ടം, അതിൽ ബയോളജി പഠിക്കാനാണ് എനിക്കിഷ്ടം. അജി, കുളിര് കോരുന്ന പാഠഭാഗങ്ങൾ വീണ്ടും പഠിക്കാൻ എനിക്കിഷ്ടം. ഇതൊക്കെ പഠിക്കാനല്ലേ നീ കോളേജിൽ പോയത്? എനിക്ക് അത് പഠിച്ചോണ്ടിരുന്ന സമയത്ത് എഴുതിയ കവിതയാണത്. ഇങ്ങനെ കൂടെ കട്ടിൽ കിടന്ന ശരിയാവൂല. ഇടത്തോ വൃത്തികെട്ടവൻ, എന്റെ ദൈവമേ, ഇത്രയും വൃത്തികെട്ടവനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അങ്ങനെയെങ്കിലും കട്ടില് കൊഴിഞ്ഞു കിട്ടിയല്ലോ. ഉണ്ടോ ആണല്ലത്തവൻ, എന്തൊക്കെ എഴുതി കൂട്ടി വെച്ചിരിക്കുന്നത്? എന്താണ് അതിന്റെ പ്രശ്നം? എടാ, നിന്റെ അടുത്ത് ആര് പറഞ്ഞ എന്റെ പേഴ്സണൽ ഡയറി എടുത്ത് വായിക്കേ? അതെടുത്ത് വായിച്ചപ്പോഴാണ് ശരിക്കും നിന്റെ സ്വഭാവം മനസ്സിലായത്. ശരിക്കും നാണം കിട്ടും. നാണം കിട്ടവൻ, എനിക്കൊന്നും കേക്കണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ഇത്ര മലമറിയാ നിന്റെ കമ്പനി എന്തിനാണ് ഉണ്ടാക്കണത്? സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയറാ? സോഫ്റ്റ് ആണെങ്കിൽ അത് ഉണ്ടാക്കാം, എന്തിനാ ഇത്ര പാട്? ഇതാണ് പറഞ്ഞ ഡാഡി, ഇത് ഡാഡിക്ക് പറ്റിയ പണിയല്ല. പിന്നെ നിങ്ങക്ക് എന്നും വെച്ച് വിളമ്പി തന്നെ ഞാൻ ഇവിടെ ഇരുന്നാ മതി. അടുത്ത മാസത്തെ കാര്യം മറക്കണ്ട. അടുത്ത മാസം എന്റെ ബർത്ത്ഡേ, നമുക്ക് ഇതിനെക്കാളും പൊളിക്കണം. പിന്നെ പിന്നെ അടുത്ത മാസത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലൈവ് ആണ്, ചാനൽ കാണും. മുറ്റം നിറയെ ചാനലുകാരും ഭയങ്കര ലൈവ് ആയിരിക്കും. ഇടയ്ക്ക് എന്റെ ബർത്ത്ഡേ അല്ലേ ഫേമസ് ആവട്ടെ മക്കളെ. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. ഇത് അടുത്ത മാസം അല്ലേ പറഞ്ഞാൽ? ഞാൻ ഇപ്പോഴും അഡ്വാൻസ് പറഞ്ഞു. അടുത്ത മാസം ഇങ്ങോട്ട് ആരും വരുന്നില്ല, അതുകൊണ്ടാണ് ബർത്ത്ഡേ വിഷയത്ത് തന്നത്. ഇപ്പോഴേ നിനക്ക് ഫേമസ് ആവും. എനിക്ക് ഫേമസ് ആവണ്ട. അങ്ങോട്ടാ അമ്മ, പിന്നെ ഞാൻ ആലോചിക്കായിരുന്നു, അവൻ ഈ പേട്ട് സ്വഭാവം എവിടെ നിന്ന് കിട്ടിയോ? എന്തോ അവന്റെ തന്തടയിൽ നിന്ന് ആയിരിക്കും.